ക്ലീൻ എരുമേലി പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച കിയോസ്കിലെ ജീവനക്കാർക്ക് നേരെ വാഹനത്തിലെത്തിയാൽ മാലിന്യം നിറച്ച ബാഗ് വലിച്ചെറിഞ്ഞതായി പരാതി. മുണ്ടക്കയം റോഡിൽ ചരളയിൽ സ്ഥാപിച്ചിരിക്കുന്ന കിയോസ്കിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരി സംഗീത വിനീഷിനാണ് ദുരനുഭവമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാവിലെ 11:30 സംഭവം. പ്ലാന്റിൽ സംസ്കരിക്കുവാൻ കഴിയാത്ത മാലിന്യവുമായി കാറിലെത്തിയാളോട് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. വീട്ടിൽ തന്നെ സംസ്കരിക്കേണ്ട മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കണമെന്ന് പറഞ്ഞ സംഗീതയ്ക്ക് നേരെ അസഭ്യം പറയുകയും പിന്നീട് മാലിന്യം ഇവർക്ക് നേരെ വലിച്ചെറിഞ്ഞ ശേഷം ഇയാൾ കാറിൽ കയറി പോകുകയുമായിരുന്നു. ഞാൻ ചരളയിലാണ് ജോലി ചെയ്യുന്ന കിയോസ്കില്. ഇന്നലെ ഒരു 11:30 ആയപ്പോഴേക്കും ഒരു വണ്ടിയായി വന്നിട്ട് ഒരു ചേട്ടന് കുറെ പാടും സ്നഗ്ഗിയും എല്ലാം കൂടെ കൊണ്ട് വണ്ടി അവിടെ സ്ലോ ചെയ്തത് ഞാൻ ഓടിച്ചെന്നു. ഞാൻ സംസാരം ഇവിടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ കൂടെ എൻ്റെ മുഖത്ത് എറിയുന്നതിന് തുല്യമായിട്ട് മുന്നിൽ കൂടെ തന്നെ വലിച്ച് കിയോസ്കിലേക്ക് എറിയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഇടാൻ പാടില്ല, ഇത് ഇടാൻ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവരത് ചെവിക്കൊണ്ടിട്ടില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഒരുമാതിരി അവരുടെ അടിമ, സാറ് പറഞ്ഞതുപോലെ അവരുടെ അടിമകളാണ് ഞങ്ങൾ 8 പേര് എന്നാണ് അവരുടെ ഒരു ധാരണ. ഞങ്ങൾ കഴിവതും നമുക്ക് എന്താണ് ഒരു ജോലി കിട്ടിയത് കളയാൻ ആർക്കും ഒരു മനസ്സില്ല. അപ്പോൾ ഞങ്ങൾ പരമാവധി ഭക്ഷണം പോലും കഴിക്കാതെ ഞങ്ങൾ പരമാവധി ഞങ്ങളെ കൊണ്ടാവുന്നതിനപ്പുറം ജോലി ചെയ്തിട്ടും ആരും പരിഗണിക്കുന്നില്ല. ജനങ്ങൾ ഒട്ടും ഒരു സഹകരണം കുറേ പേര് തരുന്നില്ല എന്നുള്ളതിന് ഉദാഹരണം തന്നെയാണ് ഇന്നലെ. അത് ശരിക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ വന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ അന്നേരം അതിന് വേണ്ട നാണ്യമാടുകളിലൊക്കെ ചെയ്തു. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചു എന്നാ സംഭവം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ ഇതുപോലെ പറഞ്ഞു. പറഞ്ഞപ്പോൾ അവർ ഒട്ടും ഞങ്ങളെ ഒരു മുഖവിലയ്ക്ക് പോലും എടുക്കാതെ അത് മുഴുവൻ ഞങ്ങളുടെ കിയോസ്കിലേക്ക് വലിച്ചെറിയുകയും അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു. അത് ഇവിടെ വന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. വാഹനത്തിൻ്റെ രജിസ്റ്റർ നമ്പർ സഹിതം എരുമേലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് കൃഷ്ണകുമാർ അറിയിച്ചു. നമ്മുടെ കിയോസ്കിൽ നിൽക്കുന്ന ദൈ ജീവനക്കാരി, ചരളെ നിൽക്കുന്ന ജീവനക്കാരി അവിടെ മാലിന്യം തരംതിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എരുമേലിലെ ഒരു പ്രമാണി, എരുമേലിക്കാരനാണെന്ന് തോന്നുന്നു, ഒരു പ്രമാണി ഒരു വണ്ടിയിൽ വന്നിട്ട് സ്നഗ്ഗി ഉൾപ്പെടെ ഏറ്റവും മോശമായ വേസ്റ്റുകൾ അവരെ കൊണ്ട് ഏൽപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു അത് ഇവിടെ സ്വീകരിക്കലാന്ന്. അപ്പം നിന്നെയൊക്കെ എന്തിനാണ് ശമ്പളം കൊടുത്തിരുത്തിയിരിക്കുന്നത് എന്നും ചോദിച്ച് അവരുടെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞു. നമ്മൾ നിയമപരമായ കേസെടുത്തിട്ടുണ്ട്, കേസെടുക്കാനുള്ള നടപടി പോലീസിൽ കൊടുത്തിട്ടുണ്ട്. രാത്രിയുടെ മറവിൽ ചില ആളുകൾ മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന കിയോസ്കുകൾക്ക് ചുറ്റും വലിച്ചെറിയുകയാണെന്നും കിയോസ്കുകൾക്ക് സമീപം സാമൂഹ്യ വിരുദ്ധർ മനഃപൂർവ്വം മലമൂത്ര വിസർജനം നടത്താറുണ്ടെന്നും ജീവനക്കാർ പറഞ്ഞു. ജീവനക്കാരെ ദ്രോഹിക്കുവാൻ മനഃപൂർവ്വം വിസർജ്യ വസ്തുക്കൾ കവറിലാക്കി കിയോസ്കിൽ എത്തിക്കാറുണ്ടെന്നും ഇവർ ആരോപിച്ചു. ഇതറിയാതെ കൈകൊണ്ട് എടുത്ത് പെരുമാറുന്നത് മൂലം തങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാനാവാത്ത അവസ്ഥയാണെന്നും ഇവർ പറയുന്നു. എരുമേലി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യങ്ങൾ വഴിയോരങ്ങൾ വലിച്ചെറിയുന്ന തടയുവാൻ ഗ്രാമപഞ്ചായത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് എരുമേലിയുടെ വിവിധ ഭാഗങ്ങളിൽ കിയോസ്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഹരിതകർമ്മ മിഷനിൽ നിന്നും തിരഞ്ഞെടുത്ത 8 പേരാണ് ഇതിലെ ജീവനക്കാർ. കിയോസ്കിലെത്തുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കലാണ് ഇവരുടെ ജോലി. ജൈവ അജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ തരംതിരിച്ച് കിയോസ്കിൽ എത്തിക്കണമെന്നും പാമ്പേഴ്സ് പോലുള്ളവ വീടുകളിൽ തന്നെ സംസ്കരിക്കണമെന്നുമാണ് പഞ്ചായത്തിൻ്റെ നിബന്ധന. എന്നാൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ ക്ലീൻ എരുമേലി പദ്ധതിയോട് ചില ആളുകൾ സഹകരിക്കുന്നില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് കൃഷ്ണകുമാറും പറഞ്ഞു. കിയോസ്കുകൾ നിരീക്ഷിക്കുവാൻ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ എരുമേലി.